സോ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ശരിക്കും ബേസിക് ഗ്രാമർ സെക്ഷൻ? അപ്പം ഞാനും എല്ലാവരെ പോലും ചിന്തിച്ചത് ബേസിക് ഗ്രാമറിൻ്റെ ആവശ്യമുണ്ടോ, ഒയിറ്റ് ഗ്രാമറിൻ്റെ ആവശ്യം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ ബേസിക് ഗ്രാമർ കിട്ടിയിട്ടൊന്നും ചെയ്യാനല്ല, റീഡിങ് എത്ര മെറ്റീരിയൽ ചെയ്യുന്നു അത്രയും നല്ലത്, അങ്ങനെ ഒരു മൈൻഡായിരുന്നു എനിക്കും. പക്ഷേ ഗ്രാമർ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ദേഷ്യമാണ്, എന്തോ അറിയത്തില്ല, അതുകൊണ്ടുള്ള ദേഷ്യം. അതുകൊണ്ട് അതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു മൈൻഡ് എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം പാസ്റ്റ് ഉണ്ട്, പ്രസൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു ബേസിക് ഗ്രാമർ. അപ്പോൾ അന്ന് അറ്റൻഡ് ചെയ്തു. പക്ഷെ അത് ഗ്രാമർ ക്ലാസ് ആണെന്ന് തോന്നത്തേയില്ല, അത്രയ്ക്ക് ലൈവ്ലി ക്ലാസ്. അതായത് ഒരാൾ വന്ന് പഠിപ്പിക്കുന്നു, സ്ട്രിക്റ്റ് ആയിട്ട് വന്ന് പഠിക്കുന്നു, ഐസ് വാസ് അങ്ങനൊന്നുമേ അല്ല. നമ്മുടെ വീട്ടിലെ ഒരാൾ നമുക്ക് എങ്ങനെ പറഞ്ഞു, അത്രയും ലൈവായിട്ടായിരുന്നു സാറെന്ന് പഠിപ്പിച്ചത്. അത് നമ്മൾ ആദ്യം ഓർത്തു, ഇതൊന്നും ലൈക്ക് അറിയാൻ പഠിച്ചിരിക്കാം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഓരോ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. അത് വെച്ച് നമുക്ക് റീഡിങ് ചെയ്യുമ്പോഴോ ലിസണിങ് ചെയ്യുമ്പോഴോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ടെൻസ് വന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഈ ആൻസർ ഒരിക്കലും വരത്തില്ല, കാരണം ടെൻസ് മാറിയേ കിടക്കുന്നില്ല. എന്തെങ്കിലും ഒരു കീ പോയിന്റ് അവിടെ കാണും ഈ ഗ്രാമർ പഠിച്ചുകൊണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു.